നമസ്കാരം വേൾഡ് ഹിസ്റ്ററി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെക്കുറിച്ചാണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് ഏകദേശം എട്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ മഹാസമുദ്രത്തിന് ഭൗമോപരിതലത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം വരും ഇത് ചേർന്നു നിൽക്കുന്ന കടലുകൾ കൂടി കണക്കിലെടുത്താൽ അറ്റ്ലാന്റിക്കിന്റെ വലിപ്പം പിന്നെയും കൂടും ആഴത്തിന്റെ കാര്യത്തിലും പസഫിക് സമുദ്രത്തിന് പിന്നിലാണ് അറ്റ്ലാന്റിക്കിന്റെ സ്ഥാനം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മീറ്ററാണ് അറ്റ്ലാന്റിക്കിന്റെ ശരാശരി ആഴം കിടക്കുന്ന കടലുകളുടെ ആഴം കൂടി കണക്കിലെടുത്താൽ ഇത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് മീറ്ററായി കുറയും പ്യൂർട്ടോറിക്കോ ട്രഞ്ചിലുള്ള മിൽവോക്കി ഡീപ്പാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം ഏകദേശം എട്ടായിരത്തി അറുനൂറ്റിയഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ ആഴം അറ്റ്ലാന്റിക്കിന് ഏറ്റവും കുറഞ്ഞ വീതി ബ്രസീലിനും സെനഗലിനുമിടയിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് ഇവിടുത്തെ വീതി വീതി കൂടിയ സമുദ്രഭാഗത്തിന് ഏകദേശം ആറായിരത്തി നാന്നൂറ് കിലോമീറ്റർ വരും ജിബ്രാൾട്ടർ കടലിടുക്കിനും ഫ്ലോറിഡയ്ക്കുമിടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നദീജലം ഒഴുകിയെത്തുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സെന്റ് ലോറൻസ് മിസിസിപ്പി ആമസോൺ കോങ്കോ നൈജർ നൈൽ ഡോൺ ഡാനിയൂബ് തുടങ്ങിയ ധാരാളം നദികൾ ഈ മഹാസമുദ്രത്തിലേക്ക് വെള്ളമെത്തിക്കുന്നുണ്ട് ഈ നദികൾ ഉപ്പടക്കമുള്ള ധാരാളം ലവണ പദാർത്ഥങ്ങളും അറ്റ്ലാന്റിക്കിൽ എത്തിക്കുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപ്പുരസമുള്ള സമുദ്രമായി അറ്റ്ലാന്റിക് മാറിയതിന് ഇതുതന്നെയാണ് കാരണം അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഏതാണ്ട് മധ്യഭാഗത്തായി സമുദ്രത്തിനിടയിൽ ഒരു വൻ പർവ്വത മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കരയിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയായ ഏൻഡസിനേക്കാളും നീളമുണ്ട് ഇതിന് ഏകദേശം പതിനാറായിരം കിലോമീറ്റർ എസ് ആകൃതിയിലുള്ള ഈ പർവ്വതനിരയുടെ ശരാശരി ഉയരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മീറ്റർ ആണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന്റെ ചില ഭാഗങ്ങൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി ദ്വീപുകളും ഉണ്ടായിട്ടുണ്ട് ആർട്ടിക് അന്റാർട്ടിക് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കൊടും തണുപ്പാണ് അവിടെ മുഗൾ പരപ്പിലെ താപനില പോലും പൂജ്യം ഡിഗ്രിയിൽ കൂടാറില്ല എന്നാൽ ഇത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് ഏകദേശം ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് അടിത്തട്ടിലേക്ക് പോകുന്തോറും ചൂട് കുറഞ്ഞു വരും അറ്റ്ലാന്റിക് സമുദ്രം രൂപം കൊണ്ടിട്ട് ഏകദേശം പതിമൂന്ന് കോടി വർഷമായി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പാഞ്ചിയ എന്ന ഒറ്റ ഭൂഖണ്ഡമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ചുറ്റി പന്തലാസ എന്ന ഒരു സമുദ്രവും പിന്നീട് പാഞ്ചിയ വിഭജിക്കപ്പെട്ടുണ്ടായ ഗോണ്ടാന എന്ന ഭൂഖണ്ഡത്തിൽ ഇന്നത്തെ ആഫ്രിക്കയും തെക്കേ അമേരിക്കയും ഉൾപ്പെട്ടിരുന്നു ലൊറേഷ്യ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി ഇന്നത്തെ വടക്കേ അമേരിക്കയും യൂറോപ്പുമുണ്ട് ഇവ വീണ്ടും വേർപ്പെട്ട് ഭൂഖണ്ഡങ്ങൾ അകന്നു മാറിയപ്പോഴാണ് അറ്റ്ലാന്റിക് സമുദ്രം രൂപം കൊണ്ടത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല സമുദ്രപാതകളും അറ്റ്ലാന്റിക്കിലാണ് മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിലും അറ്റ്ലാന്റിക് സമുദ്രം മുന്നിൽ നിൽക്കുന്നു അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ വൻതോതിൽ എണ്ണ നിക്ഷേപവും വടക്കൻ അറ്റ്ലാന്റിക്കിൽ ലോകപ്രസിദ്ധമായ ഒട്ടേറെ മത്സ്യബന്ധന കേന്ദ്രങ്ങളുണ്ട് ചാള പോലുള്ള മത്സ്യങ്ങൾ ഇവിടെ ധാരാളമായി ലഭിക്കുന്നു അതിനാൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തെ ചാളക്കടൽ അഥവാ ഫെറിംഗ് പോണ്ട് എന്നും വിശേഷിപ്പിക്കാറുണ്ട് അറ്റ്ലാന്റിക്കിന് ആ പേര് വന്നതിനെക്കുറിച്ച് പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ സമുദ്രത്തിൽ ഉയർന്നു നിന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അറ്റ്ലാന്റിസ് ദ്വീപിൻ്റെ പേരിൽ നിന്നാണ് അറ്റ്ലാന്റിക് എന്ന പേരുണ്ടായതെന്ന് ചിലർ പറയുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ ദ്വീപ് കടലിൽ താഴ്ന്നുപോയി ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ അറ്റ്ലാന്റിസ് എന്ന ദ്വീപിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അറ്റ്ലാന്റിക് എന്നു പേരുണ്ടായത് അറ്റ്ലസ് എന്ന ഗ്രീക്ക് ദേവന്റെ പേരിൽ നിന്നാണെന്ന് മറ്റു ചിലർ വാദിക്കുന്നു അറ്റ്ലസ് ദേവന്റെ പുത്രിമാരായ മത്സ്യകന്യകമാരുടെ വാസസ്ഥലമാണത്രേ അറ്റ്ലാന്റിക് സമുദ്രം എത്യോപിക് സമുദ്രമെന്നും അറ്റ്ലാന്റിക്ക് അറിയപ്പെട്ടിരുന്നു അക്കാലത്ത് യൂറോപ്പിൽ ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട എല്ലാം എത്യോപ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അവർ സമുദ്രത്തിനും ആ പേര് കൊടുത്തു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഈ പേര് ഉപയോഗിച്ചിരുന്നു വളരെ പണ്ട് കാലത്ത് യൂറോപ്യന്മാർ സമുദ്രം എന്ന് മാത്രമാണ് അറ്റ്ലാന്റിക്കിനെ വിളിച്ചിരുന്നത് കാരണം അക്കാലത്ത് മറ്റു സമുദ്രങ്ങളെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു പുരാതന ഗ്രീക്കുകാർ അറ്റ്ലാന്റിക് ഒരു നദിയാണെന്നും കരുതി ലോകം ചുറ്റിയുള്ള ഒരു നദി അറ്റ്ലാന്റിക് എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം ഫെറഡോഡ്സ് എഴുതിയതാണ് ബി സി അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് ആഫ്രിക്ക യൂറോപ്പ് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾക്കിടയിലാണ് അറ്റ്ലാന്റിക്കിന്റെ സ്ഥാനം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ കിഴക്കൻ ഭാഗത്തും ആഫ്രിക്ക യൂറോപ്പ് എന്നിവയുടെ പടിഞ്ഞാറ് ഭാഗത്തുമായി ഏകദേശം എസ് സാകൃതിയിലാണ് ഈ മഹാസമുദ്രത്തിൻ്റെ കിടപ്പ് വടക്ക് ഭാഗത്ത് ആർട്ടിക് മഹാസമുദ്രം മുതൽ തെക്ക് അന്റാർട്ടിക്ക വരെ അറ്റ്ലാന്റിക് സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു ഭൂമധ്യരേഖയെ അതിരാക്കി നിശ്ചയിച്ച് അറ്റ്ലാന്റിക്കിനെ രണ്ടായി തരംതിരിക്കാറുണ്ട് ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള ഭാഗം വടക്കേ അറ്റ്ലാന്റിക്ക് എന്നും തെക്കുള്ള ഭാഗം തെക്കേ അറ്റ്ലാന്റിക്ക് എന്നും ഗ്രീൻലാൻഡിനും സ്കോട്ട്ലാൻഡിനുമിടയിൽ കടലിനടിയിലുള്ള ചെറിയ പർവ്വത നിരകളാണ് അറ്റ്ലാന്റിക്കിനും ആർട്ടിക്കിനും ഇടയിലുള്ള അതിര് ടെലിഗ്രാഫ് പ്ലാറ്റു എന്നാണ് ഈ പർവ്വതനിര അറിയപ്പെടുന്നത് കാരണം ആശയവിനിമയത്തിനും മറ്റുമായി ധാരാളം കേബിളുകൾ ഇതിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് ഡെൻമാർക്ക് കടലെടുക്ക് ഗ്രീൻലാൻഡ് കടൽ ബാരൻസ് കടൽ നോർവീജിയൻ കടൽ എന്നിവ അറ്റ്ലാന്റിക്കിനെ ആർട്ടിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന ജിബ്രാൾട്ടർ കടലിടുക്ക് അറ്റ്ലാന്റിക്കിനെ മെഡിറ്ററേനിയൻ കടലുമായി ചേർക്കുന്നു തെക്കേ അമേരിക്കയുടെ തെക്കേയറ്റത്തുകൂടെ പോകുന്ന ട്രക്ക് പാസേജ് അറ്റ്ലാന്റിക്കിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉദ്ഘാടനം ചെയ്ത പനാമ കനാൽ വഴി അറ്റ്ലാന്റിക്കിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് സഞ്ചാരികൾ ഏറ്റവും ഭയപ്പെടുന്ന സ്ഥലമാണ് അറ്റ്ലാന്റിക്കിലെ ബർമുഡ ട്രയാങ്ങൾ ഇതിലൂടെ പോയ ധാരാളം കപ്പലുകൾ കാണാതായിട്ടുണ്ട് ഇതിനു മുകളിലൂടെ പോയ വിമാനങ്ങളും കാണാതായി കപ്പലുകളും വിമാനങ്ങളും എങ്ങോട്ടുപോയെന്ന് ആർക്കും അറിയില്ല വടക്കൻ അറ്റ്ലാന്റിക്കിൽ ഫ്ലോറിഡയ്ക്കും ബർമിഡയ്ക്കുമിടയിലാണ് ഈ സ്ഥാനം ലോകത്തെ ഞെട്ടിച്ച കപ്പൽ ദുരന്തമാണ് ടൈറ്റാനിക് ദുരന്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചത് ഒരിക്കലും മുങ്ങിപ്പോകാത്തതെന്ന വിശേഷണവുമായി കടലിൽ ഇറങ്ങിയ ടൈറ്റാനിക് എന്ന കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ കൂറ്റൻ മഞ്ഞുപാളിയിലിടിച്ച് അറ്റ്ലാന്റിക്കിൽ മുങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ആ ദുരന്തത്തിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് മരിച്ചത് ജനവാസമുള്ളതും ഇല്ലാത്തതുമായ നൂറുകണക്കിന് ദ്വീപുകൾ അറ്റ്ലാന്റിക്കിലുണ്ട് അറ്റ്ലാന്റിക്കിനിടയിലെ പർവ്വതനിരകളുടെ കൊടുമുടികൾ വെള്ളത്തിനു മുകളിൽ ഉയർന്നു നിന്ന് രൂപം കൊണ്ടവയാണ് ഇവ അസോറസ് സെൻ ഹെലേന ബാമാസ് ദ്വീപുകൾ കാനറി ദ്വീപുകൾ വെസ്റ്റ് ഇൻഡീസ് കാപ്പ് വർദ്ദേ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ അറ്റ്ലാന്റിക് സമുദ്രം പണ്ട് തൊട്ടേ നാവികർക്ക് പ്രിയപ്പെട്ടതായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യൂറോപ്യൻ സഞ്ചാരികൾ അറ്റ്ലാന്റിക്കിനെ കീഴടക്കാൻ കപ്പലിറക്കി അനന്തമായ കടലിൽ അറിയപ്പെടാത്ത നാടുകളിലേക്ക് അവർ കപ്പലോടിച്ചു സമുദ്ര സമുദ്രസഞ്ചാരത്തിൽ വിദഗ്ധരായിരുന്ന വൈക്കിങ്ങുകൾ തന്നെയാവാം അറ്റ്ലാന്റിക്കിൽ കപ്പലിറക്കിയ ആദ്യ നാവികർ പത്താം നൂറ്റാണ്ടിനു തന്നെ യൂറോപ്പിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഇവർ അറ്റ്ലാന്റിക്കിലൂടെ സഞ്ചരിച്ചിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഐസ്ലാൻഡുകാരനായ ലേഫ് എറിക്സൺ വടക്കേ അമേരിക്കയുടെ അടുത്തെത്തിയതായി പറയപ്പെടുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ വൈക്കിങ്ങുകളും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയിരുന്നത്രേ എന്നിരുന്നാലും പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെയും സ്പെയിനിലെയും സഞ്ചാരികളാണ് അറ്റ്ലാന്റിക്കിൽ കപ്പലോടിച്ച് ചരിത്രം സൃഷ്ടിച്ചത് ആയിരത്തി നാനൂറ്റി എൺപത്തി പോർച്ചുഗീസുകാരനായ ബർത്തലേമിയോ ഡയസ് അറ്റ്ലാന്റിക്കിലൂടെ ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് വരെ എത്തി നാലു വർഷം കഴിഞ്ഞ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക്കിന് കുറകെ കപ്പലൊടിച്ച് വടക്കേ അമേരിക്കക്കടുത്തുള്ള ബഹമസ് ദ്വീപിൽ കാലുകുത്തി ആയിരത്തി അഞ്ഞൂറിൽ പെഡ്രോ അൽവാരിസ് കാബ്രോൾ ബ്രസീലിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഇറ്റാലിയൻ സഞ്ചാരിയായ ജിയോബാനി അമേരിക്കൻ ഐക്യനാടുകളിലെത്തി ചരിത്രം സൃഷ്ടിച്ചു പിന്നീട് ധാരാളം യൂറോപ്പുകാർ അറ്റ്ലാന്റിക്കിലൂടെ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പിന്നീട് യൂറോപ്പും വടക്കേ അമേരിക്കയുമായി വാർത്താവിനിമയ ബന്ധം സ്ഥാപിക്കാനായി പത്തൊൻപതാം നൂറ്റാണ്ടിലെ ശ്രമം ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ അറ്റ്ലാന്റിക്കിനു കുറകെ ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിച്ചു എങ്കിലും ആ കേബിൾ വഴി ആശയവിനിമയം നടത്താനായില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ അറ്റ്ലാന്റിക്കിന് കുറകെ വിജയകരമായി ടെലിഗ്രാഫ് കേബിൾ സ്ഥാപിച്ചു എസ് എസ് ഗ്രേറ്റ് ഈസ്റ്റേൺ എന്ന കപ്പലായിരുന്നു ഈ മഹാസംരംഭത്തിന് പ്രധാന പങ്കുവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റൈഡ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതോടെ അറ്റ്ലാന്റിക്കിന് കുറകെ പറക്കുക എന്ന മനുഷ്യൻ്റെ മോഹം സഫലമാവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അമേരിക്കൻ എൻസി ഫോർ എന്ന വിമാനം അറ്റ്ലാന്റിക്കിനു കുറകെ പറന്നെത്തി എന്നാൽ പല ദ്വീപുകളിലും നിർത്തി നിർത്തിയായിരുന്നു ആ പറക്കൽ ഒരിടത്തും നിർത്താതെ അറ്റ്ലാന്റിക്കിന് കുറകെ പറക്കുക എന്ന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തന്നെ സാധിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് ധാരാളം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളുമുണ്ട് നോർത്ത് സീ അഥവാ വടക്കൻ കടൽ നോർവീജിയൻ കടൽ കരീബിയൻ കടൽ മെഡിറ്ററേനിയൻ കടൽ ജിബ്രാൾട്ടൽ കടൽ ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് സെയിന്റ് ലോറൻസ് ഹഡ്സൺ ബേ ബേ ഓഫ് ഹുണ്ടി സർഗാസോ കടൽ എന്നിവയാണവയിൽ ചിലത് ഭൂമിയിലെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ